സ്ത്രീത്വത്തെ അപമാനിച്ചു തന്റെ മതത്തെ അപമാനിച്ചു എന്ന് തുടങ്ങുന്ന വിപി സോറയുടെ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു പരാതിക്കുമേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം വിപി സോറയുടെ പരാതി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിനെതിരെയാണ് തട്ടമിടാത്ത സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ ഒന്നാകെ പരസ്യമായി അപമാനിച്ചതിനെതിരെയായിരുന്നു ഇടതുപക്ഷ അനുഭാവി കൂടിയായ വിപി സുഹറയുടെ പരാതി ആ പരാതി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിട്ടും വിപി സുഹറ എന്ന മുസ്ലിം സ്ത്രീക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും വല്ലാതങ്ങ് വാചാലരാകുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം നടത്തിയ വ്യക്തിയെ ന്യൂഡിയിൽ കണ്ടെത്തി റിമാൻഡ് ചെയ്ത് പവർ തെളിയിച്ച കേരള പോലീസ് സുഹറയെപ്പോലുള്ള സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് കണ്ടില്ലെന്നടിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കിട്ടിയ ഈ നീതി ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒന്നുകിൽ നിങ്ങൾ കടുത്ത ഇടതുപക്ഷ അനുഭാവിയായിരിക്കണം അല്ലെങ്കിൽ സിപിഎമ്മിന്റെ ഏതെങ്കിലും ഉന്നത പദവി വഹിക്കുന്നവരായിരിക്കണം എങ്കിലേ കേരള പോലീസിന് കേസെടുക്കാൻ ശുഷ്കാന്തി ഉണ്ടാകൂയെന്ന് സമീപകാല വാർത്തകൾ പറയുന്നു സിപിഎം സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവിക്കും സുഹറയുടെ കാര്യത്തിൽ അത്ര ഉത്സാഹം പോരാ കാരണം സമസ്ത ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ സഖാക്കൾക്ക് മുട്ടടിക്കും ആരെ പിണക്കിയാലും സമസ്തയെ പിണക്കാൻ സിപിഎം ഒരിക്കലും തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ സുഹറയ്ക്ക് നീതി അകലെയാണ് ഒരു മുസ്ലിം സ്ത്രീ തന്നെ തട്ടമഴിച്ചുകൊണ്ട് തട്ടത്തെക്കുറിച്ചുള്ള പൊതുബോധം തിരുത്തിയെഴുതുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു എന്തായാലും അതുണ്ടായില്ല സിപിഎമ്മിന്റെ ഒരു നേതാവ് തട്ടത്തിൽ ചെറുതായൊന്ന് തൊട്ടപ്പോൾ നന്നായൊന്ന് പൊള്ളിയതാണ് ആ ക്ഷീണം മാറ്റാൻ സിപിഎമ്മും സൈബർ സഖാക്കളും കുറച്ചൊന്നുമല്ല വിയർത്തത് പക്ഷേ എന്നെങ്കിലും തൊഴിലാളി വർഗാധിപത്യം വരുമെന്ന പ്രതീക്ഷയിൽ അവരങ്ങനെ മുൻപോട്ട് പോട്ടെ ഇനിയും ഇവിടെ നീതി തേടി സുഹറമാരുണ്ടാകും സീഡ് ന്യൂസ് കോഴിക്കോട്.